2018 ജൂൺ മാസത്തിലെ കറണ്ട് അഫയേഴ്സാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി നിലവിൽ വന്നത് മണിപ്പൂരിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ കായിക സർവകലാശാല നിലവിൽ വന്നത് മണിപ്പൂരാണ്. നാഷണൽ കമ്മീഷൻ ഫോർ വുമണുമായിട്ട് കൈകോർക്കുന്ന കമ്പനിയാണ് ഫേസ്ബുക്ക്. ഡിജിറ്റൽ ലിറ്ററസി പ്രോഗ്രാം ലോഞ്ച് ചെയ്യാൻ വേണ്ടി നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ, ദേശീയ വനിതാ കമ്മീഷനുമായിട്ട് കൈകോർക്കുന്ന കമ്പനിയാണ് ഫേസ്ബുക്ക്. 2018 വേൾഡ് എൻവിറോൺമെൻറ് ഡേക്ക് ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. 2018 വേൾഡ് എൻവിറോൺമെൻറ് ഡേക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. 2018 വേൾഡ് എൻവിറോൺമെൻറ് ഡേയുടെ തീമാണ് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷനാണ് 2018 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം. കേരളത്തിലെ ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി നിലവിൽ വരുന്നത് തോന്നക്കലാണ്. തോന്നക്കലിലെ ലൈഫ് സയൻസ് പാർക്കിലാണ് കേരളത്തിലെ ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി നിലവിൽ വരുന്നത്. 44th G7 സമ്മിറ്റ് നടന്നത് കാനഡയിലെ ക്യൂബക്കിൽ വച്ചിട്ടാണ്. 44th G7 സമ്മിറ്റ് നടന്നത് കാനഡയിലെ ക്യൂബക്കിൽ വച്ചിട്ടാണ്. സൈക്ലോൺ അഫക്റ്റ് ചെയ്ത യമനിലെ സൊക്കോത്ര ഐലൻഡിലെ 38 ഇന്ത്യക്കാരെ രക്ഷിക്കാൻ വേണ്ടി ഇന്ത്യൻ നേവി നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ നിസ്താർ. ഇന്ത്യൻ നേവി യമനിലെ സൊക്കോത്ര ഐലൻഡിൽ അകപ്പെട്ടുപോയ 38 ഇന്ത്യക്കാരെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ നിസ്താർ. സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് ആരംഭിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശാണ് സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് ആരംഭിച്ച സംസ്ഥാനം. 4th ഇന്റർനാഷണൽ യോഗ ഡേ നടന്നത് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലുള്ള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ക്യാമ്പസിൽ വച്ചിട്ടാണ്. 4th ഇന്റർനാഷണൽ യോഗ ഡേ നടന്നത് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ വച്ചിട്ടാണ്. അതിൻ്റെ തീം യോഗ ഫോർ പീസ് എന്നായിരുന്നു. അതിൻ്റെ തീം യോഗ ഫോർ പീസ്. നോർത്ത് കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടന്ന സമ്മിറ്റ് സിംഗപ്പൂരിലെ സെൻഡോസയിലുള്ള കാപ്പെല്ല ഹോട്ടലിൽ വെച്ചാണ് നടന്നത്. ദ സമ്മിറ്റ് മീറ്റിംഗ് ബിറ്റ്വീൻ നോർത്ത് കൊറിയൻ ചെയർമാൻ കിം ജോങ് ഉൻ ആൻഡ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹെൽഡ് അറ്റ് ദ കാപ്പെല്ല ഹോട്ടൽ സിംഗപ്പൂർ സെൻഡോസ. സിംഗപ്പൂരിലെ സെൻഡോസയിലുള്ള കാപ്പെല്ല ഹോട്ടലിൽ വെച്ചിട്ടാണ് കിം ജോങ് ഉന്നും ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടന്ന സമ്മിറ്റിന് ആതിഥേയത്വം വഹിച്ചത്. സിംഗപ്പൂരിലുള്ള സെൻഡോസയിലെ കാപ്പെല്ല ഹോട്ടലാണ് ആതിഥേയത്വം വഹിച്ചത്. ഇന്ത്യയിൽ ആദ്യത്തെ നാഷണൽ പോലീസ് മ്യൂസിയം നിലവിൽ വന്നത് ന്യൂഡൽഹിയിലാണ്. ആദ്യത്തെ നാഷണൽ പോലീസ് മ്യൂസിയം നിലവിൽ വന്നത് ന്യൂഡൽഹിയിലാണ്. ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ വിരാട് കോഹ്ലിക്ക് പ്രസ്റ്റീജിയസ് പോളി ഉമ്രികർ അവാർഡ് ലഭിച്ചു. ബെസ്റ്റ് ഇന്റർനാഷണൽ ക്രിക്കറ്ററിനുള്ള പോളി ഉമ്രികർ അവാർഡ് ലഭിച്ചത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായ വിരാട് കോഹ്ലിക്കാണ്. 2016-17 വർഷങ്ങളിലും 17-18 വർഷങ്ങളിലും വിരാട് കോഹ്ലിക്ക് തന്നെയാണ് ഈ പോളി ഉമ്രികർ അവാർഡ് ലഭിച്ചത്. ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് 136 ആണ്. 2018 ഗ്ലോബൽ പീസ് ഇൻഡെക്സ് ഇന്ത്യയുടെ റാങ്ക് 136 ആണ്. 2018 ഫ്രഞ്ച് ഓപ്പൺ മെൻ സിംഗിൾസിലെ വിന്നർ
സ്പെയിൻകാരനായ റാഫേൽ നദാലാണ്. 2018 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ വിഭാഗത്തിൽ റാഫേൽ നദാലും വനിതാ വിഭാഗത്തിൽ സിമോണ ഹാലപ്പുമാണ്. റൊമാനിയക്കാരിയായ സിമോണ ഹാലപ്പാണ് വനിതാ വിഭാഗത്തിൽ ഫ്രഞ്ച് ഓപ്പൺ നേടിയത്. പുരുഷ വിഭാഗത്തിൽ സ്പെയിൻകാരനായ റാഫേൽ നദാലുമാണ് നേടിയത്. യൂറോപ്യൻ യൂണിയൻ ഫിലിം ഫെസ്റ്റിവൽ നടന്നത് ഇന്ത്യയിൽ വച്ചിട്ടാണ്. യൂറോപ്യൻ യൂണിയൻ ഫിലിം ഫെസ്റ്റിവൽ 2018 നടന്നത് ഇന്ത്യയിൽ വച്ചിട്ടാണ്. ലോകത്തിലെ ഫാസ്റ്റസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടറായി മാറിയത് സമ്മിറ്റ് അല്ലെങ്കിൽ OLCF4 എന്ന സൂപ്പർ കമ്പ്യൂട്ടറാണ്. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറായി മാറിയത് സമ്മിറ്റ് അല്ലെങ്കിൽ OLCF4 എന്ന സൂപ്പർ കമ്പ്യൂട്ടറാണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഓക്ക് റിഡ്ജ് നാഷണൽ ലബോറട്ടറിയിലാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. IBMൻ്റെതാണ് ഈ സൂപ്പർ കമ്പ്യൂട്ടർ. ഇതിൻ്റെ കപ്പാസിറ്റി 200 പെറ്റാഫ്ലോപ്സ് ആണ്. ഇതിൻ്റെ ഫാസ്റ്റ് 200 പെറ്റാഫ്ലോപ്സ് ആണ്. UN ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിൽ നിന്നും പിന്മാറിയ രാജ്യമാണ് USA. USA ആണ് UN ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിൽ നിന്നും പിന്മാറിയ രാജ്യം. മിസ് ഇന്ത്യ 2018 തിരഞ്ഞെടുക്കപ്പെട്ടത് അനുക്രീതി വാസാണ്. മിസ് ഇന്ത്യ 2018 തിരഞ്ഞെടുക്കപ്പെട്ടത് അനുക്രീതി വാസാണ്. ഇന്ത്യയുടെ സഹായത്താൽ ആദ്യമായി ഓയിൽ റിഫൈനറി ആരംഭിച്ച രാജ്യമാണ് മംഗോളിയ. ഇന്ത്യയുടെ സഹായത്താൽ ആദ്യമായിട്ട് മംഗോളിയ ഓയിൽ റിഫൈനറി ആരംഭിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി ബാല പുരസ്കാരം 2018 നേടിയ മലയാളികളാണ് അമൽ, PK ഗോപി. അമലും PK ഗോപിയുമാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി ബാല പുരസ്കാരം 2018 ലഭിച്ച മലയാളികൾ. സ്ത്രീകളുടെ മേൽ ഉണ്ടായിരുന്ന ഡ്രൈവിംഗ് നിരോധനം എടുത്തുമാറ്റിയ രാജ്യമാണ് സൗദി അറേബ്യ. സ്ത്രീകളുടെ മേൽ ഡ്രൈവിങ്ങിലുണ്ടായിരുന്ന നിരോധനം എടുത്തുമാറ്റിയ രാജ്യമാണ് സൗദി അറേബ്യ. സൗദി അറേബ്യ ലിഫ്റ്റ്സ് ദ ബാൻ ഓൺ വുമൺ ഡ്രൈവിംഗ്. സ്ക്രിപ്സ് നാഷണൽ സ്പെല്ലിംഗ് ബി 2018 കോമ്പറ്റീഷനിൽ ഇന്ത്യൻ വംശജനായ കാർത്തിക് നെമ്മണിയാണ് വിജയിച്ചത്. സ്ക്രിപ്സ് നാഷണൽ സ്പെല്ലിംഗ് ബി ചാമ്പ്യൻഷിപ്പ് 2018 വിജയിച്ചത് ഇന്ത്യൻ വംശജനായിട്ടുള്ള കാർത്തിക് നെമ്മണിയാണ്. ഇന്ത്യൻ വംശജനായതുകൊണ്ട് അത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. കാർത്തിക് നെമ്മണിയാണ് സ്ക്രിപ്സ് നാഷണൽ സ്പെല്ലിംഗ് ബി ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ചത്. ഇന്ത്യ, ജപ്പാൻ, USA മലബാർ എക്സർസൈസ് 2018 നടന്നത് ഫിലിപ്പൈൻസിയിലാണ്. ഇന്ത്യ, ജപ്പാൻ, USA സംയുക്ത മലബാർ എക്സർസൈസ് 2018 നടന്നത്. ഇതെവിടെയാണെന്നാണ് ചോദിക്കുക എക്സാമിന്. കനേഡിയൻ ഗ്രാൻഡ് പ്രിക്സ് 2018 നേടിയത് സെബാസ്റ്റ്യൻ വെറ്റലാണ്. കനേഡിയൻ ഗ്രാൻഡ് പ്രിക്സ് 2018 നേടിയത് സെബാസ്റ്റ്യൻ വെറ്റലാണ്. ഫ്രഞ്ച് ഗ്രാൻഡ് പ്രിക്സ് 2018 നേടിയത് ലൂയിസ് ഹാമിൽട്ടൺ ആണ്. ഫ്രഞ്ച് ഗ്രാൻഡ് പ്രിക്സ് 2018 ലൂയിസ് ഹാമിൽട്ടണും കനേഡിയൻ ഗ്രാൻഡ് പ്രിക്സ് 2018 സെബാസ്റ്റ്യൻ വെറ്റലുമാണ്. 2026 ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത് USA, കാനഡ, മെക്സിക്കോ രാജ്യങ്ങളിലായിട്ടാണ്. 2026 ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത് USA, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിലായിട്ടാണ്. 2022 ഫിഫ കപ്പ് നടക്കുന്നത് ഖത്തറിൽ വച്ചിട്ടാണ്. 2018 വുമൺ 2020 വേൾഡ് കപ്പ് ആതിഥേയത്വം വഹിക്കുന്നത് വെസ്റ്റ് ഇൻഡീസാണ്. 2018 വനിതാ 2020 വേൾഡ് കപ്പ് ക്രിക്കറ്റിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം വെസ്റ്റ് ഇൻഡീസാണ്. ലിറ്ററസി പ്രോഗ്രാം ഫോർ മൈഗ്രൻ്റ് ലേബറേഴ്സ്.
അതായത് കേരളത്തിലേക്ക് ജോലിക്കായി വന്നിട്ടുള്ള മറ്റു സംസ്ഥാനങ്ങളിലെ തൊഴിലാളികൾക്ക് വേണ്ടി കേരള സാക്ഷരതാ മിഷൻ ആരംഭിച്ചിട്ടുള്ള പ്രോഗ്രാമാണ് ചങ്ങാതി, ലിറ്ററസി പ്രോഗ്രാം ഫോർ മൈഗ്രൻ്റ് ലേബറേഴ്സ് ആണ് ചങ്ങാതി. മറ്റു സംസ്ഥാനങ്ങളിലെ തൊഴിലാളികൾക്ക് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ചിട്ടുള്ള ലിറ്ററസി പ്രോഗ്രാമാണ് ചങ്ങാതി. ലോകത്തിലെ ഏറ്റവും ചെറിയ കമ്പ്യൂട്ടറാണ് മിഷിഗൻ മൈക്രോമോട്ട്. ലോകത്തിലെ ഏറ്റവും സ്മോളസ്റ്റ് കമ്പ്യൂട്ടറായി മാറിയത് മിഷിഗൻ മൈക്രോമോട്ടാണ്. ബൊണാലു ഫെസ്റ്റിവൽ നടക്കുന്നത് തെലങ്കാനയിലാണ്. ബൊണാലു ഫെസ്റ്റിവൽ നടക്കുന്നത് തെലങ്കാനയിൽ വെച്ചിട്ടാണ്. സ്വച്ച് ഐക്കണിക് പ്ലേസസ് പ്രൊജക്ട് പ്രകാരം ചാർമിനാറ് ദത്തെടുത്തിരിക്കുന്നത് NTPC ആണ്. സ്വച്ച് ഐക്കണിക് പ്ലേസസ് പ്രൊജക്ട് പ്രകാരം ചാർമിനാറെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ചാർമിനാറിൻ്റെ ചുമതല വഹിക്കുന്നത് NTPC എന്ന കമ്പനിയാണ്. സ്വച്ച് ഐക്കണിക് പ്ലേസസ് എന്ന പ്രൊജക്ട് പ്രകാരമാണ് ഈ ചാർമിനാറ് NTPC അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അൺഎംപ്ലോയിഡ് യൂത്തിന് മാസം തോറും 1000 രൂപ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. തൊഴിലില്ലാത്ത യുവാക്കൾക്ക് മാസം തോറും 1000 രൂപ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഇതോടുകൂടി ജൂൺ മാസത്തെ കറണ്ട് അഫയേഴ്സ് അവസാനിച്ചു. ഉടൻ തന്നെ അടുത്ത മാസത്തെ കറണ്ട് അഫയേഴ്സ് ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക.